إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما سنهدر نرايا سهودر انمار سهودر اغلال الله سبحانه وتعالى نعم نردش انجل جيدت اندى اللهم اغلال غللوم കഴിവിന്റെ പരമാവധി സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ പരിശുദ്ധ റമദാനിലെ ഒരു വെള്ളിയാഴ്ച ദിവസം കൂടി നമ്മിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. പരിശുദ്ധ റമദാനിലെ തന്നെ കൂടുതൽ പുണ്യമുള്ള ദിനങ്ങളിലേക്ക് പ്രവേശിക്കുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് നമ്മളുള്ളത്. റമദാനിന്റെ ഏറ്റവും കൂടുതൽ പ്രതിഫലം അള്ളാഹു സുബ്ഹാനഹു വതാല വാഗ്ദാനം ചെയ്തത് അതിന്റെ അവസാനത്തെ പത്തുകളിലാണ് എന്നതുകൊണ്ട് തന്നെ അവസാനത്തെ പത്തുകളിലേക്ക് വേണ്ട തയ്യാറെടുപ്പുകളും ഇബാദത്തുകളുമായി എത്ര കണ്ട് നമുക്ക് അള്ളാഹുവിലേക്ക് അടുക്കുവാൻ സാധിക്കുമോ അതിനൊക്കെ വേണ്ട രൂപത്തിലുള്ള പ്ലാനിങ്ങുകളുമൊക്കെ നടത്തേണ്ട ഒരു സമയം കൂടിയാണ് ഇത് എന്നാണ് ആദ്യമേ സൂചിപ്പിക്കാനുള്ളത്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ പത്തായി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതലായിക്കൊണ്ട് അമലുകളിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിരതരാകുന്ന സമയം കൂടിയാണ്. ബാക്കിയുള്ള സമയങ്ങളിൽ എപ്രകാരമായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇബാദത്തുകൾക്ക് വേണ്ടി പ്രത്യേകമായി അതിന് ശ്രദ്ധ ചെലുത്തിയിരുന്നത്, അതിനേക്കാളൊക്കെ കൂടുതലായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാനത്തെ പത്തായി കഴിഞ്ഞാൽ കൂടുതൽ ഇബാദത്തുകളിൽ മുഴുകുമായിരുന്നു. നബിയുടെ ശരീരയിൽപ്പെട്ടതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാനത്തെ പത്തിലെ രാത്രികളൊക്കെ ജീവിപ്പിക്കുമായിരുന്നു. അഹ്യ ലൈലഹു എന്നാണ്. മാത്രവുമല്ല വഅഖല അഹ്ലഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വന്തം ഭാര്യമാരെയും ഒക്കെ എല്ലാവരെയും വിളിച്ചുണർത്തുമായിരുന്നു റമദാനിന്റെ അവസാനത്തെ പത്ത്. അത് പ്രത്യേകിച്ചും രാത്രി കിടന്നുറങ്ങേണ്ട സമയമല്ല, മറിച്ച് രാത്രി ജീവിപ്പിച്ച് ഇബാദത്തുകളിൽ മുഴുകേണ്ട സമയമാണ് എന്നതുകൊണ്ട് തന്നെ അതിനൊക്കെ വേണ്ട ഒരു തയ്യാറെടുപ്പും അതിനൊക്കെ വേണ്ട രൂപത്തിലുള്ള ഒരു പ്ലാനിങ്ങും നമ്മുടെ ജീവിതത്തിൽ നിന്ന് വന്നിട്ടില്ല എങ്കിൽ സ്വാഭാവികമായും ആ സമയമാകുമ്പോൾ അങ്ങനെയൊക്കെ നോക്കാം എന്ന് വിചാരിച്ചാൽ ആ പത്തും അങ്ങനെ കഴിഞ്ഞു പോകും. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വതാല നമുക്ക് കൂടുതൽ പ്രതിഫലം നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത ലൈലത്തുൽ ഖദറിന്റെ രാവിനെ പ്രതീക്ഷിച്ച് പ്രത്യേകിച്ചും റമദാനിന്റെ ഒറ്റയിട്ട രാവുകളിൽ ഒക്കെ നമ്മൾ കൂടുതലായി അള്ളാഹുവിലേക്ക് അടുക്കുവാൻ ആവശ്യമായ കർമ്മങ്ങളിൽ നിരതരാകേണ്ടവരാണ്. 21, 23, 25, 27, 29 രാവുകളിൽ
അല്ലാഹു സുബ്ഹാനഹു വതാലയുടെ ലൈലത്തുൽ ഖദർ അത് വലിയ അനുഗ്രഹമാണ്. അത് ഇറങ്ങുന്ന ദിവസമാണ്, ദിവസങ്ങളായി കൊണ്ട് പരിചയപ്പെടുത്തി തന്ന ദിവസങ്ങളാണ്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും ആ ദിവസങ്ങളിൽ ഉറക്കൊഴിച്ച് കുടുംബങ്ങളെ ഉണർത്തി പള്ളികളിൽ നിസ്കാരത്തിലും അതുപോലെ തന്നെ പ്രാർത്ഥനകളിലും അതുമായി ബന്ധപ്പെട്ട് ഖുർആൻ പാരായണങ്ങൾ ഇത്തരത്തിലുള്ള ഇബാദത്തുകളുമായി സജീവമാകുന്ന ഒരു സമയമായിരുന്നു. അപ്പോ ആ ഒരു സുന്നത്ത് എന്നുള്ള നിലക്ക് തന്നെ സുന്നത്തെടുക്കുന്നതിന് ഭാഗമായിക്കൊണ്ട് നമുക്കും നമ്മുടെ അവസാനത്തെ പത്തുകളെ കഴിവിന്റെ പരമാവധി അള്ളാഹുവിന് ഇഷ്ടമുള്ള കാര്യങ്ങളിലായി ഒതുക്കി നിർത്താൻ കഴിയണം. പലപ്പോഴും പെരുന്നാളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമൊക്കെ കടന്നു വരികയും നമ്മുടെ നാട്ടിലൊരു ഒരു ഉറഫിന്റെ ഭാഗമായി പെരുന്നാൾക്ക് പുതിയ കുപ്പായം ധരിക്കുക, പുതിയ ഡ്രസ്സ് ധരിക്കുക എന്നൊക്കെയുള്ള ചിന്ത വരികയും അതിന്റെ ഭാഗമായി റമദാനിന്റെ അവസാനം മൊത്തം മുസ്ലിം ഉമ്മത്ത് അങ്ങാടികളിൽ തെണ്ടി നടക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്നുള്ളത്. അഹബുൽ ബിലാദി ഇലല്ലാഹി മസാജിദുഹ വ അബഅദുൽ ബിലാദി ഇലല്ലാഹി അസ്വാഖുഹ എന്ന് അല്ലാഹു റസൂൽ പഠിപ്പിച്ചതാണ്. അല്ലാഹുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം, ഭൂമിയിലെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഇടം എന്നുള്ളത് പള്ളികളാണ്. അതേസമയത്ത് അല്ലാഹുവിന് ഭൂമിയിൽ ഏറ്റവും വെറുപ്പുള്ള, ദേഷ്യമുള്ള സ്ഥലം എന്ന് പറയുന്നത് അതിന്റെ അങ്ങാടികളുമാകുന്നു എന്ന് പറയുമ്പോൾ, അല്ലാഹുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സമയത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിൽ ചെലവഴിക്കുന്നതിനു പകരം ആ ഇഷ്ടപ്പെട്ട സമയത്ത് അല്ലാഹുവിന് ദേഷ്യമുള്ള ഇടങ്ങളിൽ ചെലവഴിക്കുന്ന ഒരു ഗതികേട് ഈ ഉമ്മത്തിന് ഉണ്ട് എന്നതൊരു വസ്തുതയാണ്. അതിൽ നിന്ന് എന്നാണോ നമ്മൾ ബോധപൂർവം തിരിഞ്ഞു നടന്ന് ആ രൂപത്തിൽ അല്ലാഹുവിന്റെ പള്ളികളിലും ഭവനങ്ങളിലുമായി ഇബാദത്തിലായിക്കൊണ്ട് ഒരുമിച്ച് കൂടുക, അന്നാണ് അല്ലാഹു നമുക്ക് നൽകിയ വാഗ്ദാനങ്ങളും അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് ഓഫർ ചെയ്തിട്ടുള്ള വലിയ പ്രതിഫലങ്ങളൊക്കെ ലഭിക്കുക എന്നുള്ള നമ്മൾ തിരിച്ചറിയണം. രാത്രി 2 മണിയും 3 മണിയും 4 മണിയും വരെയൊക്കെ ടെക്സ്റ്റൈൽസുകളിൽ മാത്രം കറങ്ങിത്തിരിയുന്ന പുരുഷന്മാരും സ്ത്രീകളും ഒക്കെ കാണാൻ കഴിയും ഈ ഒരു കാലഘട്ടത്തിൽ. നമ്മൾ ആലോചിച്ച് നോക്കേണ്ടത് ഒരിക്കലും തന്നെ അങ്ങനെ ഒരു ഏർപ്പാട് അല്ലാൻ റസൂൽ നമ്മളെ പഠിപ്പിച്ചിട്ടില്ല. പെരുന്നാളിന്റെ ഭാഗമായി ഉള്ളതിൽ നല്ല വസ്ത്രം ധരിക്കണമെന്ന് റസൂലിനെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നമുക്ക് ഉള്ളതിൽ നല്ലത് ധരിക്കണം, അതുപോലെ തന്നെ ഉള്ളതിൽ നല്ല സുഗന്ധം പുരുഷന്മാരും കുട്ടികളൊക്കെ പൂഷണം എന്ന് പറഞ്ഞിട്ടുണ്ട് പള്ളിയിൽ വരുന്ന സമയത്ത്. ഇതിലേറെ പുതിയത് ധരിക്കണം എന്നൊന്നും പറഞ്ഞിട്ടില്ല. അതേസമയത്ത് പുതിയത് ധരിക്കാൻ കഴിയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പുതിയത് ധരിക്കാം, പക്ഷേ അള്ളാഹുവിന്റെ കോപം സമ്പാദിച്ചുകൊണ്ട് വേണ്ട നമുക്ക് അങ്ങനത്തെ ഒരു പുത്തൻ കുപ്പായവും പുത്തൻ ഉടുപ്പും എന്നുള്ളതൊക്കെയാണ് ആ വിഷയത്തിൽ ആദ്യമേ സൂചിപ്പിക്കാനുള്ളത്. കാരണം ഇതിന്റെ അവസാനത്തിലാണ് ഏറ്റവും കൂടുതൽ പ്രതിഫലം അള്ളാഹു സുബ്ഹാനഹു വതആല സംവിധാനിച്ചത് എന്നതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ അത് നഷ്ടപ്പെടാനാവശ്യമായ കാര്യങ്ങളും അവിടെ തന്നെ ഉണ്ടാകുക. ചരിത്രത്തിൽ നമുക്കത് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. അയ്യാ അഹലു സബത്തിന്റെ ആളുകളുണ്ടായില്ല, അയ്യാമു സബത്തിന്റെ ആളുകൾ എന്നൊക്കെ അറിയപ്പെട്ട ആളുകൾ, ശനിയാഴ്ച ദിവസം ആരാധന ദിവസമായിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല പ്രത്യേകം സംവിധാനിക്കുകയും ശനിയാഴ്ച ഒഴിച്ചുള്ള ബാക്കി ദിവസങ്ങളിലൊക്കെ നിങ്ങൾ നിങ്ങളുടെ തൊഴിലായ മത്സ്യബന്ധനത്തിന് നിങ്ങൾ പോയിക്കൊള്ളുക എന്ന് പറയുകയും ശനിയാഴ്ച നിങ്ങൾ മത്സ്യബന്ധനത്തിന് യാതൊരു കാരണവശാലും പോകരുത്, അള്ളാഹുവിന്റെ ഇബാദത്തിൽ മാത്രമായിക്കൊണ്ട് നിങ്ങൾ ഒഴിഞ്ഞിരിക്കേണ്ട ദിവസമാണെന്ന് എന്ന് അവരോട് ഉപദേശം നൽകിയപ്പോൾ അള്ളാഹു അവരെ പരീക്ഷിച്ചു. ആ ഉപദേശം എത്ര കണ്ട് അവർ സ്വീകരിക്കുന്നു എന്ന് നോക്കാൻ, അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ. അതിന്റെ ഭാഗമായി ശനിയാഴ്ച അല്ലാത്ത ഒരു ദിവസവും മത്സ്യബന്ധനത്തിന് പോയി കഴിഞ്ഞാൽ മത്സ്യം കിട്ടില്ല. ശനിയാഴ്ചയായി കഴിഞ്ഞാലാണെങ്കിൽ തിരമാലകളുടെ കൂടെ മത്സ്യങ്ങൾ തുള്ളിക്കളിക്കുന്ന അവസ്ഥ ഉണ്ടാവുകയും ചെയ്യുന്നു. അവിടെ കൂട്ടത്തിലെ ചില ആളുകൾ പറഞ്ഞു നമ്മൾ മീൻ പിടിക്കാൻ പോണ്ട ശനിയാഴ്ച, അത് വിലക്കുള്ളതാണ്. എന്നാൽ നമുക്കൊരു ചെറിയ കെണി ഉണ്ടാക്കി വെക്കാം, നമ്മൾ ശനിയാഴ്ച പോണ്ട, ഞായറാഴ്ച പോയിട്ട് എന്താക്കുക, ആ കെണിയിൽ നിന്ന് മീനിനെ പിടിക്കാം എന്ന് പറഞ്ഞ് ചില ഹീലത്തുകൾ, ചില തന്ത്രങ്ങൾ അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാക്കുകയും കടലിൽ നിന്നൊരു ചെറിയ ഒരു ചെറിയ ആണിച്ചാല് പോലെയുള്ള, അതല്ലെങ്കിൽ ഒരു ചെറിയ തോട് പോലെയുള്ള ഒരു വഴി കീറി ഒരു കുഴിയിലേക്ക് ഈ മത്സ്യങ്ങളെ ശേഖരിക്കുവാൻ ആവശ്യമായ പദ്ധതി മറ്റൊക്കെ ഉണ്ടാക്കി അവരാ രൂപത്തിൽ മത്സ്യബന്ധനം നടത്തി. പല ആളുകളും അതിനെ എതിർത്തു, ശക്തമായി എതിർത്തു. ചില ആളുകൾ അതിനെ എതിർത്തില്ല, അവർ ചെയ്യണോ ചെയ്തോട്ടെ, നമുക്കിപ്പോ അതൊരു കാര്യമൊന്നും പ്രശ്നമൊന്നുമില്ലല്ലോ എന്നുള്ള നിലക്ക് ചിലരും ചില ആളുകൾ ഈ രൂപത്തിൽ ചെയ്തു. അല്ലാഹു സുബ്ഹാനഹു വതആല ആ മനുഷ്യരെ, അവരിൽ ആരാണോ അതിനെ എതിർത്തത് അവരെ ഒഴിച്ച് ബാക്കിയുള്ള ആളുകളെ മുഴുവനും അല്ലാഹു സുബ്ഹാനഹു വതആല കുരങ്ങന്മാരാക്കി തീർത്തു എന്നത് വിശുദ്ധ ഖുർആൻ പറഞ്ഞ കാര്യമാണ്. കുരങ്ങന്മാരാക്കി തീർത്തു എന്നാണ്.
അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനയുണ്ട്, എന്റെ ഉമ്മത്തിനെ ഈ ഭൂമിയിൽ വെച്ച് റബ്ബെ നീ രൂപസാദൃശ്യം രൂപമാറ്റം വരുത്തിക്കൊണ്ടുള്ള ശിക്ഷകൾ കൊണ്ട് നീ ശിക്ഷിക്കല്ലേ എന്ന്. ആ പ്രാർത്ഥന ഒന്നുകൊണ്ട് മാത്രമാണ് പലപ്പോഴും നമ്മളിൽ പല ആളുകളും രൂപം മാറാതെ ജീവിക്കുന്നത് എന്നുള്ള നമ്മൾ തിരിച്ചറിയണം. കാരണം അല്ലാഹു സുബ്ഹാനഹു തആല ചില സമയങ്ങൾക്കും ചില സന്ദർഭങ്ങൾക്കും മഹത്വം നൽകുകയും ആ സമയത്ത് നിങ്ങൾ ഇതിനുവേണ്ടി ഉപയോഗപ്പെടുത്തണമെന്ന് പറയുകയും ചെയ്യുമ്പോൾ അതിനൊന്നും സൗകര്യമില്ലാതെ നമ്മളപ്പോഴും നമ്മുടെ ഭൗതികതയുടെ പിന്നാലെ പോയി ആരൊക്കെയോ പറഞ്ഞുണ്ടാക്കുന്ന പല കാര്യങ്ങളുടെയും പിന്നാലെ പോയി ഇബാദത്തുകളിൽ മുഴുകേണ്ട സമയത്ത് മറ്റു ഏർപ്പാടുകളിൽ നമ്മൾ എന്താണ് നമ്മളെല്ലാവരും ഈ രൂപത്തിൽ മാറുന്നുവെങ്കിൽ അള്ളാഹുവിന്റെ ശാപത്തിന്റെ ഉടമകളായിക്കൊണ്ട് അതല്ലെങ്കിൽ ശാപത്തിന് ഇരകളാകുന്ന അവസ്ഥയാണ് നമുക്ക് ഉണ്ടാകാൻ നമ്മൾ തിരിച്ചറിയണം. അള്ളാഹിന്റെ ശാപം ഉണ്ടായിട്ട് പുതിയ കുപ്പായം എടുത്തിട്ട് കാര്യമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ നമ്മൾ പ്രത്യേകമായി ഓർക്കുക. അവസാനത്തെ പത്ത് എന്നുള്ളത് കഴിവിന്റെ പരമാവധി പള്ളികളിൽ ഇഴ്ത്തികാഫിരിക്കേണ്ട സാഹചര്യങ്ങളും അതുപോലെ തന്നെ പള്ളികളിൽ ഇബാദത്തുകളിലായിക്കൊണ്ട് ലൗകിക ചിന്തകളിൽ നിന്ന് വിട്ട് അല്ലാഹുവിലേക്ക് മാത്രമായിക്കൊണ്ട് ഒതുങ്ങിക്കൂടി കഴിഞ്ഞ ഒരു വർഷത്തെ അതല്ലെങ്കിൽ ഇതുവരെ ജീവിക്കുവാൻ കിട്ടിയ അവസരത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ തെറ്റുകളൊക്കെ അല്ലാഹുവിനോട് അള്ളാഹുവിനോട് ഏറ്റുപറഞ്ഞ് അതിനൊക്കെ പൊരുത്തപ്പെടിപ്പിക്കുവാനുള്ള അവസരവും അതുപോലെ തന്നെ വമാ അദ്റാകമാ ലൈലത്തുൽ ഖദർ, ലൈലത്തുൽ ഖദറിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം എന്ന് ആ ലൈലത്തുൽ ഖദറിന്റെ മഹത്വം അറിയിക്കുവാൻ വേണ്ടി പ്രത്യേകമായി ഒരു ചോദ്യരൂപത്തിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു തആല ചോദിച്ച് എന്നിട്ടാ പറഞ്ഞത് ലൈലത്തുൽ ഖദരി ഖൈറു മിൻ അൽഫി ഷഹർ, ആയിരം മാസങ്ങളെക്കാൾ ഉത്തമമായിട്ടുള്ളൊരു രാവാണത് എന്ന് പറയുമ്പോൾ അല്ലാഹു നമുക്ക് നൽകാമെന്ന് പറഞ്ഞ ഏറ്റവും വലിയൊരു കാര്യം ഒരു ഓഫറാണ് അല്ലാന്റെ അടുത്തു നിന്നുള്ളത്. ആ ഓഫർ നമുക്ക് ഇപ്പോഴും ബോധ്യായിട്ടില്ല എന്നുള്ളത്. രണ്ട് ഷർട്ട് എടുത്താൽ ഒരു ഷർട്ട് ഫ്രീ, അല്ലെങ്കിൽ മൂന്ന് പാന്റ് എടുത്താൽ ഒരു പാന്റ് ഫ്രീ എന്ന് പറഞ്ഞാൽ നമ്മളവിടെ പോയി വരിക്കും. ഇതതല്ല കേസ്. ഇതെന്താണ്? ഇത് അല്ലാഹ് പറയണേ ആയിരം മാസത്തേക്കാൾ നിങ്ങൾക്ക് അന്നെടുക്കുന്ന പ്രവർത്തനങ്ങൾക്ക് പ്രതിഫലം നൽകുക. ഒരു ദിവസം 24 മണിക്കൂർ മുഴുവൻ പറഞ്ഞിട്ടില്ല. ഒരു സൂര്യാസ്തമയം മുതൽ പിറ്റേത് രാവിലെ സൂര്യൻ ഉദിക്കുന്ന സമയം വരെയാണ്, ഏറിപ്പോയി കഴിഞ്ഞാൽ 12 മണിക്കൂറാണ്. 12 മണിക്കൂർ നേരമേ ഒരു കൊല്ലത്തിൽ നമ്മൾ മെനക്കെടേണ്ടതുള്ളൂ. ആ 12 മണിക്കൂറും അതും അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു റമളാനിലെ അവസാനത്തിലെ ഒറ്റയിട്ടരാവുകളിലാണെന്ന് പറഞ്ഞു. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒറ്റയിട്ടരാവ് എപ്പോഴാന്ന് ബോധ്യപ്പെടുക? റമളാൻ കഴിഞ്ഞിട്ടേ ബോധ്യപ്പെടുള്ളൂ. റമളാൻ കഴിഞ്ഞിട്ടേ ബോധ്യപ്പെടുള്ളൂ. അതുകൊണ്ട് തന്നെ റമളാനിന്റെ അവസാനത്തിലെ മുഴുവൻ രാവുകളിലും നമുക്ക് നമ്മുടെ തിരക്കുകളൊക്കെ ഒഴിവാക്കിയിട്ട് ഒന്ന് അല്ലാഹുവിന്റെ മാർഗത്തിൽ ഇരിക്കാൻ കഴിഞ്ഞാൽ, ഇബാദത്തുകളിലായി മുഴുകാൻ കഴിഞ്ഞാൽ, പള്ളികളിലായിക്കൊണ്ട് ഒതുങ്ങിക്കൂടുവാൻ കഴിഞ്ഞാൽ, നമുക്ക് 1000 മാസങ്ങൾ നമ്മളെടുത്ത അധ്വാനത്തെക്കാൾ വലിയ പ്രതിഫലം അല്ലാഹു തരാന്ന പറഞ്ഞത്. ഇതിനേക്കാളും വലിയ ഓഫർ ഇനി എന്താ കിട്ടാനുള്ളത്? അപ്പൊ അതിനു വേണ്ട തയ്യാറെടുപ്പുകൾ നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണം. ആ രൂപത്തിൽ തന്നെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളിൽ നിന്നും വിട്ട് മാറി നിന്നുകൊണ്ട് ഇബാദത്തിന് വേണ്ടി മാത്രമായിക്കൊണ്ട് അവസാനത്തെ 10 മാറ്റണമെന്നതാണ് ആദ്യമേ സൂചിപ്പിക്കാനുള്ളത്. റസൂലുള്ളാന്റെ അവസാന കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ 2 പത്തുകളിൽ 20 ദിവസവും പള്ളിയിൽ തന്നെ ഒതുങ്ങിക്കൂടി ഇഴ്ത്തികാഫിലായിക്കൊണ്ട് ഒതുങ്ങിക്കൂടിയതായിക്കൊണ്ട് ഹദീസുകളിലൊക്കെ സ്ഥിരപ്പെട്ടു വന്ന കാര്യമാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ തിരക്കുണ്ടായിരുന്ന മനുഷ്യനാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും കൂടുതൽ തിരക്കുണ്ടായിരുന്നാണ്, നമ്മളൊന്നും പോലല്ല. എന്നിട്ടും നബിക്ക് എല്ലാ തിരക്കുകളിൽ നിന്നും വിട്ടുനിന്ന് പള്ളിയിൽ ഒതുങ്ങിക്കൂടാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തിരക്കുകൾ പറയാൻ കഴിയില്ല സഹോദരന്മാരെ. കഴിഞ്ഞൊരു 3 കൊല്ലം 4 കൊല്ലം നമ്മൾ ഒരു തിരക്കില്ലാതെ പെരയിലിരുന്നതാണ്. അല്ല നമ്മളെ ബോധ്യപ്പെടുത്തിയതാണ്, അല്ല നമ്മളെ ബോധ്യപ്പെടുത്തിയതാണ്. അങ്ങാടിക്ക് ഇറങ്ങാതെ, പുതിയ കുപ്പായം വാങ്ങാതെ, അതുപോലെ തന്നെ ആ രൂപത്തിൽ പെരുന്നാൾ ആഘോഷിക്കുന്നത് പോയിട്ട് ഒരു വെള്ളിയാഴ്ച പള്ളിയിൽ പോലും വരാൻ കഴിയാത്ത രൂപത്തിൽ നമ്മളൊക്കെ ഏയ് ലോകത്ത് സൃഷ്ടികളുടെ കൂട്ടത്തിൽ മനുഷ്യൻ മാത്രമാണ് അങ്ങനെ ബന്ദിയാക്കപ്പെട്ടത്. ബാക്കിയുള്ള ജീവജാലങ്ങൾക്ക് ഒന്നൊരു പ്രശ്നവും ചെയ്യുന്നു. അവരൊക്കെ സാധാരണ എങ്ങനെയാണോ ജീവിച്ചത് അതേപോലെ തന്നെ ജീവിച്ചു. നമ്മൾ വലിയ ബുദ്ധിമാന്മാരെന്ന് പറയുന്ന, എല്ലാത്തിനും പോന്നവരെന്ന് പറയുന്ന നമ്മൾ മാത്രമാണ് ജയിലിലടക്കപ്പെട്ടതുപോലെ ഏയ് നമ്മൾ കഴിഞ്ഞുകൂടിയത്.
ആലോചിച്ചു. ജയിലിലാണെങ്കിൽ ചിലപ്പോ സന്ദർശിക്കാനുള്ള അവസരമെങ്കിലും ഉണ്ടാവും. ഇത് സന്ദർശന സ്വാതന്ത്ര്യം പോലും ഇല്ലാതെ വീടിന്റെ ഉള്ളിൽ ഒറ്റപ്പെടേണ്ടി വന്ന അവസ്ഥകൾ നമ്മളെല്ലാവരും മനസ്സിലാക്കിയതാണ്. എത്ര അടുത്ത ബന്ധുവാണെങ്കിലും രോഗമുണ്ടെന്ന് പറഞ്ഞപ്പോ അയാളെ പേടിയോടുകൂടി നോക്കാനും അയാളെ അടുപ്പിക്കാതിരിക്കുവാനും ഒക്കെ നമ്മളെല്ലാവരും കഴിവിന്റെ പരമാവധി ശ്രമിച്ചു അല്ലെ. ഇത്രയുള്ളൂ നമ്മളെ കഥ. നമ്മളെത്ര വലിയ സ്നേഹിക്കുന്ന ആളുകളാണ്, നമ്മളെത്ര വലിയ ആളുകളാണെന്നൊന്നും പറഞ്ഞിട്ട് നമുക്ക് ഏയ് നമ്മിൽ നിന്നും ഒരു അപകടമുണ്ടാകുന്ന രൂപത്തിലുള്ള അവസ്ഥ നമ്മിലുണ്ട് എന്ന് കണ്ടുകഴിഞ്ഞാൽ എത്ര സ്നേഹിക്കണവരാണെങ്കിൽ വിട്ടുക്കും, എത്ര സ്നേഹിക്കുന്നവരാണെങ്കിൽ വിട്ടുക്കും. അതല്ല നമ്മളെ ബോധ്യപ്പെടുത്തി തന്നാണ്. എന്നിട്ട് ആ ആളുകൾക്ക് വേണ്ടിയാണ് നമ്മൾ എന്താക്കേണ്ടത്. അല്ല നമുക്ക് സംവിധാനിച്ചിട്ടുള്ള ഇത്തരം വലിയ പ്രതിഫലങ്ങൾ നമ്മൾ ഒഴിവാക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയ വിഡ്ഢിത്തമാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ അവസാനത്തെ 10 ഇബാദത്തുകൾക്ക് വേണ്ടി നമ്മളെല്ലാവരും കഴിവിന്റെ പരമാവധി ഉപയോഗപ്പെടുത്തണമെന്നതാണ് സൂചിപ്പിക്കാനുള്ളത്. നമുക്ക് വേണ്ട പെരുന്നകുപ്പായൊക്കെ വേണം, ഇപ്പൊ തന്നെ പോയെടുത്താൽ മതി. ഇപ്പൊ വലിയ തിരക്കുണ്ടാവില്ല, വേം പോക എടുക്കുക, വേം എടുത്തക്കാണ്ട് എന്തൊക്കെ ഉണ്ടേ ഒരു മൂലക്കൽ എടുത്ത് വെക്കുക. പെരുന്നാൾക്ക് ഇൻഷാല്ലാ ജീവൻ ഉണ്ടെങ്കിൽ നമുക്ക് അത് ഇടും ചെയ്യാം, അതിനത്രേ ഉള്ളൂ. അതിന് ഞാൻ അവസാനത്തെ 10 നിൽക്കേണ്ട ആവശ്യമില്ല. ആ പേരും പറഞ്ഞ് ടെക്സ്റ്റൈൽസിൽ കയറി ഇങ്ങനെ ഒന്നിന് കയറി മറ്റൊടുത്തേക്ക് ഇറങ്ങി ഒരു 10 ആദായം നോക്കിക്കാണ്ട് എങ്ങനെ തെണ്ടിത്തിരിഞ്ഞ് നടക്കുന്ന ഏർപ്പാട് വേണ്ടെന്ന്. മാന്യമായ രൂപത്തിലുള്ള വസ്ത്രം എവിടെ കിട്ടുന്ന അറിയുന്നു, അവിടെ പോകുന്നു, സാധനം വാങ്ങുന്നു, തിരിച്ചു പോരുന്നു. ഒരു 10 ഇമ്മലെ നഷ്ടം വരികയാണെങ്കിലും വലിയ വേജാറൊന്നുമില്ല. 2 ആയത്ത് പള്ളിയിലിരുന്ന് ഖുർആൻ ഓതിക്കഴിഞ്ഞാൽ 2 കൂലി എന്നാ പറഞ്ഞത്, 2. ആ 10 പോയാലോ 2 എന്നുള്ള നേരം കിട്ടിയ അതന്നെയല്ല ഖൈർ. എന്നിട്ട് അതിന് നാട്ടിലുള്ള സകല ടെക്സ്റ്റൈൽസുകളും കയറി ഇറങ്ങുക, ഒരിക്കലും ഉണ്ടാകാൻ പാടുള്ളതല്ല. അത് നമ്മുടെ ഇബാദത്തുകളെ നഷ്ടപ്പെടുത്തണമെന്നാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. 2 ഇപ്പോ നമ്മള് നമുക്കെല്ലാവർക്കും അറിയാം, ഇപ്പൊ അടുത്ത ദിവസം ആഘോഷം രൂപത്തിലാണ് ഇപ്പൊ പള്ളികളുടെയൊക്കെ മുമ്പിലൊക്കെ വലിയ വലിയ പന്തലുകളൊക്കെ ഉയർന്നു കഴിഞ്ഞു. എന്തോ വലിയ സംഭവം വരുന്നത് പോലെയാണ്. ബദറുമായി ബന്ധപ്പെട്ട് വലിയ രൂപത്തിലുള്ള ആഘോഷങ്ങളാണ് നാട്ടിൽ നിന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ബദർ എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വിശുദ്ധ ഖുർആനിൽ ആ ബദറിനെ പരിചയപ്പെടുത്താൻ പറഞ്ഞ യോമുൽ ഫുർഖാൻ എന്നാണ്. യോമുൽ ഫുർഖാനാണ്. ഫുർഖാൻ എന്ന് പറഞ്ഞാൽ എന്താ? സത്യവും അസത്യവും തമ്മിൽ വേർതിരിക്കുക എന്നുള്ളതാണ് ഫുർഖാൻ എന്ന് പറഞ്ഞത്. വിശുദ്ധ ഖുർആന്റെ ഒരു പേരായിക്കൊണ്ട് ഫുർഖാനുൽ അലീം എന്ന് പറയാറുണ്ട്. അതേപോലെ തന്നെ ഒരു ഫുർഖാനായിരുന്നു യഥാർത്ഥത്തിൽ ബദർ എന്ന് പറയുന്നത്. എന്താ ഫുർഖാൻ എന്ന് പറഞ്ഞാൽ? സത്യാസത്യ വിവേചനത്തിന്റെ ദിനമെന്നാണ്. അതിൽ ഒരു ഭാഗം ആളുകൾ കഅബയുടെ ചില്ല പിടിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചത് അല്ലാഹുവേ സത്യത്തെ നീ വിജയിപ്പിക്കണമെന്നാണ്. അത് വേറെ ആരുമല്ല, അബൂജഹലാണ് പറയുന്നത്. സത്യത്തെ നീ വിജയിപ്പിക്കണമെന്നാണ് അവർ മനസ്സിലാക്കിയ സത്യം. എന്തായിരുന്നു? ഇബ്രാഹിം നബിനോട് ദ്വരക്കാം, ഇസ്മായിൽ നബിയെ ഇടയാളനാക്കിക്കൊണ്ട് പ്രാർത്ഥിക്കാം, അതുപോലെ തന്നെ ലാത്ത ഉസ്സ മനാത്ത പോലെയുള്ള ഔലിയാക്കളായിക്കൊണ്ട് അറിയപ്പെട്ടിരുന്ന ആ കാലഘട്ടത്തിലെ പുണ്യവാന്മാരും അതുപോലെ തന്നെ പുരുഷന്മാരും അതുപോലെ തന്നെ അതുപോലെയുള്ള കല്ലുകളൊക്കെ ആയിക്കൊണ്ട് അറിയപ്പെട്ടിരുന്ന സ്ഥലങ്ങൾ, പുണ്യസ്ഥലങ്ങളൊക്കെ അതൊക്കെ മുമ്പിൽ വെച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാൽ അള്ളാഹു ഉത്തരം നൽകും. ഉത്തരം നൽകാൻ ഏറ്റവും നല്ലത് ആ വഴി സ്വീകരിക്കലാണ്. പാപികളാണ്, ദോഷികളാണ് നമ്മൾ. അതുകൊണ്ട് നേരിട്ട് അള്ളാഹിനോട് പ്രാർത്ഥിക്കേണ്ടവരല്ല. നേരിട്ട് പ്രാർത്ഥിക്കാനുള്ള അവസരം ഏറ്റവും കൂടുതൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഘട്ടങ്ങളിൽ മാത്രമാണ് എന്ന് മനസ്സിലാക്കിയ ആളുകളായിരുന്നു. അതാണ് ബാപ്പ കാരണവന്മാരായിക്കൊണ്ട് അവർ കണ്ടുപോന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ബാപ്പ കാരണവന്മാരായി ചെയ്തുകൊണ്ടിരിക്കുന്നതിനെതിരിൽ ആരു പറഞ്ഞാലും അതൊന്നും സത്യമല്ല എന്ന് മനസ്സിലാക്കി അസത്യത്തിന്റെ ആളുകളാണെന്ന് വിചാരിച്ച് സത്യം വന്നപ്പോഴും ആ സത്യത്തെ പുൽകുന്നതിനു പകരം തറവാടിത്തവും അതുപോലെ തന്നെ കാരണവന്മാരുടെ പേരും അതുപോലെ തന്നെ നാട്ടിലുണ്ടായിരുന്ന സ്ഥാനമാനങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അതിൽ നിന്ന് വിട്ടുനിന്ന സംഭവം. ഇബ്രാഹിം നബിയെ കാക്കണേ, ഇസ്മായിൽ നബിയെ കാക്കണേ എന്നാണ് അവർ പറഞ്ഞത്. അല്ല ഇല്ലാന്ന് അവർ പറഞ്ഞിട്ടില്ല. അള്ളാഹുവിന്റെ അസ്തിത്വത്തെ അവർ നിഷേധിച്ചിട്ടില്ല. അള്ളാഹുവാണ് ഈ പ്രപഞ്ചത്തിന്റെ സ്രഷ്ടാവ്, ഈ പ്രപഞ്ചത്തെ പരിപാലിക്കുന്നവൻ അള്ളാഹുവാണ്.
ഈ പ്രപഞ്ചത്തിന് ഈ പ്രപഞ്ചത്തിലെ സർവ്വ ചരാചരങ്ങൾക്കും വേണ്ട റിസ്ക് നൽകുന്നവൻ അള്ളാഹുവാണ്, ആകാശത്തു നിന്നും മഴ വർഷിപ്പിക്കുന്നവൻ അള്ളാഹുവാണ് എന്ന വിശ്വാസമുണ്ടായിട്ടും അവർ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോടും ഇസ്മായിൽ നബി അലൈഹി സ്വലാമിനോടും ഇസ്തിഗാസ നടത്തുന്ന, സഹായാഭ്യർത്ഥന നടത്തുന്ന, ദുആ നടത്തുന്ന, അവർക്ക് വേണ്ടി ബലിയർക്കുന്ന ആളുകളായിരുന്നു. അവരും ബദർക്ക് പോണ നേരത്ത് തോരുന്നത് അള്ളഹാനോട് തന്നെയാണ്. ബദറിൽ വെച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചതും അള്ളാഹുവിനോടാണ്. അല്ലാഹുമ്മ ഇൻതഹലിക ഹാദിൽ ഇസാബ, അടച്ച റബ്ബേ ഈ ചെറു സംഘമെങ്ങാനും ഇവിടെ വെച്ച് നശിച്ചു കഴിഞ്ഞാൽ ലൻ തുഅബദു ഫിൽ അർളി അബദ, ഇനി നീ മാത്രമായിക്കൊണ്ട് ഭൂമിയിൽ ആരാധിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാവുകയില്ല എന്നാണ് പറഞ്ഞത്. നമ്മൾ ആലോചിച്ച് നോക്കേണ്ട വസ്തുത അതാണ്. രണ്ടു കൂട്ടരും പ്രാർത്ഥിച്ചത് അള്ളഹാനോട്. പിന്നെ എന്തായിരുന്നു അടുത്ത പ്രശ്നം? അടുത്ത പ്രശ്നം, ഒരു കൂട്ടർ അള്ളഹാനോട് മാത്രമേ തോരക്കുള്ളായിരുന്നു, ഇബാദത്തുകൾ അള്ളാഹ്ക്ക് മാത്രമേ ചെയ്യാറുള്ളായിരുന്നു. മറ്റേ കൂട്ടര് അള്ളാഹുവിന്റെ കൂടെ അള്ളാഹുവിന്റെ പ്രവാചക നബിമാരോടും അതുപോലെ തന്നെ ഔലിയാക്കളാണെന്ന് അവർ സ്വയം വിശേഷിപ്പിച്ചുകൊണ്ടിരുന്ന ആളുകളോടും പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ പ്രാർത്ഥിക്കലാണ് ഇബാദത്ത് എന്നാണ് അവർ മനസ്സിലാക്കിയത്. അതായിരുന്നു ഉണ്ടായിരുന്ന പ്രശ്നം, വേറെ ഒന്നുമില്ല. അങ്ങനെ ഹിജ്റ രണ്ടാം വർഷമാണ് ബദർ യുദ്ധം നടക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, അബൂ സുഫിയാന്റെ നേതൃത്വത്തിലുള്ള സംഘം ഷാമിൽ നിന്നും കച്ചവട സംഘം കച്ചവടമൊക്കെ കഴിഞ്ഞ് മക്കയിലേക്ക് തിരിച്ചു പോകുന്ന വിവരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിഞ്ഞതാണ്. അവർ തമ്മിൽ യാതൊരു രൂപത്തിലുള്ള കരാറുമില്ല, അവർ തമ്മിൽ യാതൊരു രൂപത്തിലുമുള്ള കരാറുമില്ല എന്ന് മാത്രമല്ല, മുസ്ലിങ്ങളെ എവിടെ വെച്ച് കണ്ടാലും ആക്രമിക്കുവാനും അതുപോലെ തന്നെ ആ ശത്രുത നിലനിർത്തി എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ തൊട്ടടുത്ത നാടുകളിൽ വന്നുകൊണ്ട് അവരുമായി കൊണ്ട് സഖ്യങ്ങൾ ഉണ്ടാക്കി മദീനയെ ആക്രമിക്കുവാൻ പോലുമുള്ള ഗൂഢശ്രമങ്ങളും മറ്റും നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. ഹിജ്റ രണ്ടിന്റെ തുടക്കത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തരത്തിലുള്ള മക്ക ഖുറൈശികളുടെ സഖ്യ ഗോത്രമായിരുന്ന ആളുകൾ മംരി ഗോത്രവുമായി ഒരു ഒരു സൈനിക കരാറിൽ ഏർപ്പെടുന്നുണ്ട്. വദ്ദാൻ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചുകൊണ്ടാണ് അത് നടക്കേണ്ടത്. ഗസ്വത്ത് വദ്ദാൻ എന്ന പേരിലാണ് ആ സൈനിക നടപടിയെ അറിയപ്പെടുന്നത്. യുദ്ധമില്ല, യുദ്ധമുണ്ടായിട്ടില്ല. മാത്രമല്ല ആ കാലഘട്ടത്തിന്റെ പ്രത്യേകത, ഉദിന ലില്ലദീന യുഖാതലൂന ബി അന്നഹും ദുലിമു, നിങ്ങൾ ആക്രമിക്കപ്പെട്ടവരായി എന്ന കാരണത്താൽ നിങ്ങൾക്ക് യുദ്ധത്തിന് അനുവാദം തന്നിരിക്കുന്നു എന്ന് സൂറത്തു ഹജ്ജിൽ ആയത്ത് അവതരിച്ച സമയമാണ്. യുദ്ധത്തിന് മൊത്തത്തിൽ അനുവാദം അപ്പോഴും കിട്ടിയിട്ടില്ല. ഇങ്ങോട്ട് ആക്രമിക്കുകയാണെങ്കിൽ ആ ആക്രമിക്കുന്ന ആളുകളെ തിരിച്ച് നിങ്ങൾക്ക് അവരോട് യുദ്ധം ചെയ്യാം. അതാണ് ഉദിന ലില്ലദീന യുഖാതലൂന ബി അന്നഹും ദുലിമു ഇന്നല്ലാഹ അലാ നസ്റിഹിം ലഖദീർ എന്ന ആയത്ത് ഇറങ്ങിയിട്ട് പിന്നീട് അല്ലാഹു സുബ്ഹാനഹു തആല പറയേണ്ടത്, നിങ്ങളോട് മതത്തിന്റെ വിഷയത്തിൽ യുദ്ധം ചെയ്യുന്നവരോട് നിങ്ങളും യുദ്ധം ചെയ്യുക എന്നാണ്. അങ്ങനെ ആ മതത്തിന്റെ വിഷയത്തിൽ യുദ്ധം ചെയ്യുവാനും പിന്നീട് മാത്രവുമല്ല ഈ കച്ചവട സംഘം മദീനയിലേക്ക് എത്തി മക്കയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അതിൽ നിന്നും ലഭിക്കുന്ന ലാഭവിഹിതങ്ങൾ ഇസ്ലാമിനും മുസ്ലിമീങ്ങൾക്കുമെതിരിൽ കോപ്പുകൂട്ടുവാൻ വേണ്ടിയും ആണ് ഉപയോഗപ്പെടുത്തുക എന്ന വാർത്ത കേട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സംഘം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മക്കയിൽ തിരിച്ചെത്താൻ പാടില്ല, ആ ഒട്ടകക്കൂട്ടങ്ങൾ മക്കയിലെത്തിക്കഴിഞ്ഞാൽ നമ്മുടെ നാടിനും ജീവിച്ചുകൊണ്ടിരിക്കുന്ന നാടിനും അതുപോലെ തന്നെ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന ആദർശത്തിനും അത് പ്രയാസമുണ്ടാക്കുന്നതാണെന്ന് തിരിച്ചറിഞ്ഞ് 300 ചില്ലാനം ആളുകളുമായി കൊണ്ട് പോവുകയാണ്. യുദ്ധത്തിന് പോയിട്ടില്ല, ആ യാത്രാ സംഘത്തെ തടയാൻ പോയതാണ്. കാരണം യുദ്ധത്തിനല്ല പോയത് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ്, 300 ചില്ലാനം ആളുണ്ടായിട്ട് ആകേണ്ടത് 2 കുതിരയാണ്. 300 ചില്ലാനം ആളുകളുണ്ടായിട്ട് ആകെയുണ്ടായിരുന്ന 2 കുതിരകളും 70 ഒട്ടകങ്ങളുമായിരുന്നു. മാത്രമല്ല, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതൊരു പ്രതികാര നടപടിയുടെ ഭാഗമായിരുന്നു എങ്കിൽ ഗസ്വത്ത് വദ്ദാനിന് ശേഷം ബദറിന് മുമ്പ് ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിലുള്ള 30 ഖുറൈശികളെ മുഹാജിറുകളെ അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂജഹലിന്റെ യാത്രാ സംഘത്തെ തടയാൻ വേണ്ടി പറഞ്ഞേക്കുന്നുണ്ട്. അബൂജഹലിന്റെ യാത്രാ സംഘത്തെ തടയാൻ വേണ്ടി ആ പറഞ്ഞേക്കുന്ന സംഘത്തെ അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സിറിയയിൽ നിന്നും അബൂജഹലിന്റെ നേതൃത്വത്തിൽ വരുന്ന 300 ആളുകളുടെ സൈന്യത്തെ തടയാൻ വേണ്ടി, അല്ലെങ്കിൽ സംഘത്തെ തടയാൻ വേണ്ടി 30 ആളെ പറഞ്ഞേക്കുന്നുണ്ട്.
ഹംസ റളി അള്ളാഹുവിന്റെ നേതൃത്വത്തിൽ. ആ സമയത്ത് നേരത്തെ പറഞ്ഞ ലംബ്രി ഗോത്രവുമായി കൊണ്ട് അതിന്റെ മുമ്പ് കരാറിലുണ്ടായിരുന്നു. ലംബ്രി ഗോത്രക്കാർ അവർ ഖുറൈശികളുമായിട്ടും സഖ്യമായിട്ടുണ്ട്. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി കൊണ്ട് കരാറുകളിൽ ഏർപ്പെട്ടതുകൊണ്ട് അവർ മധ്യസ്ഥ നിന്നുകൊണ്ട് രണ്ടു കൂട്ടരോടും രണ്ടു വൈക്ക് പറഞ്ഞേക്കാണ് ചെയ്തത്. കാരണം നിങ്ങള് രണ്ടു കൂട്ടരും നമ്മളുമായി ബന്ധമുള്ളതാണ്, അതുകൊണ്ട് തന്നെ ഹംസന്റെ നേതൃത്വത്തിലുള്ള ആളുകൾ മദീനത്തിൽ തന്നെ പൊയ്ക്കോളി, അബൂജഹലിന്റെ ഹിഷാമിന്റെ നേതൃത്വത്തിലുള്ള ആളുകൾ മക്കയിലേക്കും പോകട്ടെ എന്ന് പറഞ്ഞേച്ചതാണ്. അവിടെ 30 ആളെ പറഞ്ഞേച്ചപ്പോ 30 മുഹാജിറുകളായിരുന്നു. കാരണം അവരുടെ സ്വത്താണ് അബൂജഹൽ, അതായിട്ടാണ് പോയിട്ടുള്ളത്. അതുകൊണ്ട് അൻസാറുകൾപ്പെട്ട ഒരാളെ പോലും പറഞ്ഞേച്ചിട്ടില്ല. ഇവിടെ 300 ചില്ലാനം ആളുകൾ വരുന്നതിൽ 70 പേര് മാത്രം മുഹാജിറുകൾ ഉണ്ടായിരുന്നു. 70 പേര് മാത്രം മുഹാജിറുകളുള്ളൂ. ബാക്കിയുള്ള 200 ചില്ലാനം വരുന്ന ആളുകളും അൻസാറുകളായിരുന്നു. ആ അൻസാറുകളെയും കൂട്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ യാത്രാ സംഘത്തെ തടയുവാൻ വേണ്ടി പോയപ്പോൾ അല്ലാഹു സുബ്ഹാനഹു തആല തീരുമാനിച്ചിരുന്നത് യാത്രാ സംഘമായിരുന്നില്ല, മറിച്ച് അവരുമായി കൊണ്ട് ഏറ്റുമുട്ടുക എന്നത് തന്നെയായിരുന്നു. അബൂജഹലും കൂട്ടരും വരുന്നതുമായി ബന്ധപ്പെട്ട് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് ബത്റൻ വരിആ അന്നാസി വയസുദ്ദൂന അൻ സബീലില്ലാ വല്ലാഹു ബിമാ യഅമലൂന മുഹീത്. അവരെങ്ങനെ വരുന്നത്? ആഘോഷമായിട്ടാണ്. ആളുകളുടെ ഇടയിൽ അവരുടെ സൈനിക ശക്തികളും അതുപോലെ തന്നെ ആയുധ ശക്തിയുമൊക്കെ കാണിച്ചുകൊണ്ടാണ് വരുന്നത്. അള്ളാഹുവിന്റെ മാർഗത്തെ തൊട്ട് തടയുന്നവരായിരുന്നു അവർ. അതുകൊണ്ട് തന്നെ അവർക്കെന്താണ് വരാനിരിക്കുന്നത് എന്നും അവരെന്താണ് പ്രവർത്തിക്കുന്നത് എന്നുമൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതാല കൃത്യമായി അറിയുന്നവനായതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വതാല മുസ്ലിമീങ്ങളോട് കൽപ്പിച്ചത് യുദ്ധം ചെയ്യണം തന്നെയാണ്. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ കൂടെ വന്ന മുഹാജിറുകളെയും അൻസാറുകളെയും ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് നടത്തുന്ന ചില സംഭാഷണങ്ങളുണ്ട്. മഹാനായ മിഖ്ദാദ് ബിൻ അസ്വദ് റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം. അദ്ദേഹം മുഹാജിറുകളുടെ നേതാവായി കൊണ്ടുണ്ടായിരുന്ന ആളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ രണ്ട് കാര്യങ്ങളും പറഞ്ഞപ്പോ ഇങ്ങനെ രണ്ട് സംഭവങ്ങളുണ്ട്, ഒന്നിരിക്കൽ നമുക്ക് യുദ്ധത്തിനിറങ്ങേണ്ടി വരും എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞ മറുപടി, യാ റസൂലല്ലാ ഇംലി ലിമാ അമറകല്ലാഹു അസ്സ വജൽ, അല്ലാഹു എന്താണോ അങ്ങയോട് കൽപ്പിച്ചിട്ടുള്ളത് അത് അങ്ങ് നടപ്പിലാക്കുക. ഫവല്ലാഹി ലാ നഖൂലു കമാ ഖാലത് ബനു ഇസ്രായിൽ ലിമൂസ, മൂസയോട് ബനു ഇസ്രായിലികൾ പറഞ്ഞതുപോലെ ഞങ്ങൾ പറയുകയില്ല. എന്താ പറഞ്ഞത്? ഫദ്ഹബ് അൻത വറബ്ബുക ഫഖാതില, ഫദ്ഹബ് നീ പോകുക, അൻത നീയും പോകുക, വറബ്ബുക നിന്റെ റബ്ബും പോയിക്കോ, ഫഖാതില എന്നിട്ട് നിങ്ങൾ രണ്ടാളും കൂടി പോയിട്ട് ശത്രുക്കളോട് യുദ്ധം ചെയ്തോളി, ഇന്നഹ ഉനാ ഖായിദൂൻ ഞങ്ങളിവിടെ ഇരുന്നൊന്ന് കാണട്ടെ എന്ന് എന്താക്കൂല ഞങ്ങൾ പറയില്ല നബിയെ അങ്ങ് പുറപ്പെടുക എന്നാണ്. ഞങ്ങളുണ്ടാവും ഒപ്പം എന്നാണ്. لكن نقاتل عن يمينك وعن شمالك ومن بين يديك ومن خلفك അങ്ങയുടെ ഇടതും വലതും മുമ്പിലും പിന്നിലും നിന്നുകൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ പൊരുതാൻ ഞങ്ങളുണ്ടാവും. ഞങ്ങളിപ്പോ ഒന്നേറ്റും വന്നതല്ലോ, ഞങ്ങളിത് തയ്യാറായിട്ടില്ലല്ലോ, ഞങ്ങളേക്കൽ ഒട്ടകല്ലോ, ഞങ്ങളേക്ക് കുതിരല്ലോ, ഞങ്ങളേക്കൽ ആയുധങ്ങളില്ലല്ലോ എന്നുള്ള വർത്താനൊന്നുമില്ല. നബി അങ്ങ് പറഞ്ഞാൽ ആ പറഞ്ഞത് അതുപോലെ ജീവിതത്തിൽ പകർത്താൻ ഞങ്ങൾ റെഡിയാണെന്നാണ്. ഇതാണ് ബദരീങ്ങൾക്കുണ്ടതിന്റെ ക്വാളിറ്റി. ആ ക്വാളിറ്റി നമുക്കുണ്ടോ? അള്ളാന്റെ സഹായം നമുക്കുണ്ടാവും. നബി പറഞ്ഞതിൽ നിന്നും അണുവിട വിടാതെ ജീവിക്കാൻ, ജീവിതത്തിന്റെ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലാണെങ്കിലും സാഹചര്യങ്ങൾ എത്ര കണ്ട് മോശപ്പെട്ട സാഹചര്യങ്ങളിലാണെങ്കിലും റസൂലുള്ള പറഞ്ഞാൽ നബിയുടെ കൂടെ നിൽക്കുവാൻ തയ്യാറുണ്ട് എന്ന ഒരു മനക്കരുത്ത് ആ സമൂഹത്തിനുണ്ടായിരുന്നു. അത് നമുക്കുണ്ടോന്നാണ്. അതുണ്ടാകണം. അതുണ്ടാക്കലാണ് ബദർ നമുക്ക് നൽകുന്ന സന്ദേശം. അല്ലാതെ കുറെ പോത്തിനെ ശഹീദാക്കിയിട്ട് അതിങ്ങനെ തിന്ന് മറിഞ്ഞ് ബോധജാതെ കിടന്നുറങ്ങലല്ല, അതല്ല ബദർ. ഇന്ന് ബദർ എന്ന് പറഞ്ഞാൽ അതാണ്. ഇന്ന് ബദർ എന്ന് പറഞ്ഞാൽ അതാണ്. കുറെ ആളുകൾക്ക് പൈസ ഉണ്ടാക്കാനുള്ള ഒരു ഏർപ്പാട്, പട്ടിണി കടന്നുകൊണ്ടാണ് ബദരീങ്ങൾ പോരാടിയത് എന്നുള്ള വിവരം പോലും ഇത്തരം ആളുകൾക്കില്ല. നമ്മൾ ആലോചിച്ച് നോക്കേണ്ടതാണ്. ഇതിങ്ങനെ പറഞ്ഞപ്പോ റസൂല വീണ്ടും മൗനിയായിട്ട് നിൽക്കുകയാണ്. ആ സമയത്താണ് സഅദ് ബിനു മുആദ് റളിയല്ലാഹു അൻഹു എണീറ്റ് കൊണ്ട് പറയേണ്ടത്. അദ്ദേഹം ഔസ് ഗോത്രത്തിന്റെ നേതാവായിരുന്നു. യാ റസൂലല്ലാഹ് ലഅല്ലക തഖ്ഷാ അൻ തകൂന അൻസാറു തറാ ഹക്കൻ അലൈഹാ അല്ലാ തൻസുറക ഇല്ലാ ഫിദിയാരിഹിം. അതല്ല നബിയെ, അങ്ങേക്ക് ഭയമുണ്ടോ
അൻസാറുകൾ അവരുടേതായ അവകാശങ്ങളൊന്നും അങ്ങേക്കു നൽകില്ല എന്ന, കാരണം അൻസാറുകൾ രണ്ടാം അഖബ ഉടമ്പടിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞത് ഞങ്ങളുടെ നാട്ടിൽ വന്നുകൊണ്ട് അങ്ങ് ഞങ്ങളുടെ അങ്ങയെ ആരെങ്കിലും ആക്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഞങ്ങളുടെ കുടുംബത്തെ ഞങ്ങൾ സംരക്ഷിക്കുന്നത് പോലെ, ഞങ്ങളെ മക്കളെ സംരക്ഷിക്കുന്നത് പോലെ, ഞങ്ങളുടെ സ്വത്ത് സംരക്ഷിക്കുന്നത് പോലെ സംരക്ഷിക്കാൻ ഞങ്ങൾ ഉണ്ടാകുമെന്നാണ് ഞങ്ങൾ പറഞ്ഞത്. അതുകൊണ്ട് ഇത് ബദർ എന്ന് പറയുന്നത് മദീനയുടെ പുറത്തായതുകൊണ്ട് ഞങ്ങൾ അങ്ങയെ സഹായിക്കാൻ ഉണ്ടാവുകയില്ല എന്ന ഒരു പേടി അങ്ങേക്കുണ്ടോന്നാണ്, അങ്ങേക്കുണ്ടോന്നാണ്. അങ്ങനെയാണെങ്കിൽ ആ പേടി നിങ്ങൾ പേടിക്കേണ്ട നബിയെ. ഞങ്ങളോട് പറഞ്ഞാൽ മതി, ഞങ്ങൾ എന്തിനും തയ്യാറാണ്, ഞങ്ങൾ എന്തിനും തയ്യാറാണ്. ഞങ്ങളുടെ സ്വത്തിൽ നിന്നും അങ്ങ് എന്തെടുക്കുന്നുവോ അതാണ് ഞങ്ങളുടെ സ്വത്തിന്റെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമമായതായിക്കൊണ്ട് ഞങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഞങ്ങളോട് ഒരു കടലിലേക്ക് ചാടാനാണ് അങ്ങ് ആവശ്യപ്പെടുന്നത് എങ്കിൽ ഞങ്ങൾക്ക് നീന്തറിയില്ല എന്ന് ഞങ്ങളോട് നോക്കിക്കൊന്നുമില്ല, അങ്ങ് പറഞ്ഞു എന്നതിന്റെ പേരിൽ മാത്രം ഞങ്ങൾ ആ കടലിലേക്ക് എടുത്തു ചാടുക തന്നെ ചെയ്യും. അതുകൊണ്ട് നബിയെ അങ്ങയുടെ കൂടെ ഞങ്ങളുണ്ടാകും, ഞങ്ങളുണ്ടാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശക്തമായ രൂപത്തിലുള്ള ഐക്യം പ്രഖ്യാപിക്കുകയാണ്. അതിനുള്ള കാരണം എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വതാല പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്, ഇൻ തൻസുറുല്ലാഹ യൻസുറുക്കും. അല്ലാഹനെ സഹായിച്ചാൽ അല്ലാഹ് സഹായിക്കാൻ ഉണ്ടാകുന്ന ആ ബോധം അവർക്കുണ്ടായിരുന്നു. ഇനി അതിന്റെ പേരിൽ ജീവൻ നഷ്ടപ്പെടുകയാണെങ്കിൽ ലഭിക്കാനുള്ളത് അതിവിശാലമായ സ്വർഗമാണെന്ന് ഉറപ്പുണ്ടായിരുന്നു. കാരണം എന്താ, ഈ പ്രപഞ്ചത്തിന്റെ രക്ഷിതാവായ അള്ളാഹുവിന്റെ മുമ്പിൽ മാത്രമേ ഇബാദത്തുമായി ബന്ധപ്പെട്ടവർ പോയിട്ടുള്ളായിരുന്നു എന്നുള്ളതാണ്. ആ അള്ളാഹിനോട് മാത്രം അവർ സഹായം തേടിയിട്ടുള്ളൂ, ആ അള്ളാഹിനോട് മാത്രം അവർ തോർന്നിട്ടുള്ളൂ. ആ അള്ളാഹു കൂടെയുണ്ടാകുമെന്ന വിശ്വാസമാണ് ഇവിടെയുള്ള സമൂഹത്തിന്റെ വിശ്വാസം. എന്താ, അള്ളാഹുവിനോട് ചോദിച്ചു കഴിഞ്ഞാൽ KSRTC ബസ്സിനോട് ചോദിച്ചണ മൈര്യാണ്, ബാക്കിയുള്ളവരോട് ചോദിച്ചു കഴിഞ്ഞാൽ ബെൻസ് കാറിന് പോണ മൈര്യാണ്. ഇതാണ് ഈ സമുദായത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന പണ്ഡിത വേഷധാരികൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കേണ്ടത്. ആലോചിച്ചു നോക്കണം, അല്ലല്ലാത്തവർക്ക് ലോകത്തിൽ എല്ലാ കഴിവുണ്ട്. അള്ളാഹു അവരുടെ ഔലിയാക്കളുടെ മുമ്പിൽ പഞ്ചപുച്ഛമടക്കി നിൽക്കുന്ന സാഹചര്യമാണുള്ളത്. കാരണം അള്ളൊരു ഒരാൾക്ക് കുട്ടില്ലാന്ന് എഴുതിച്ചു കഴിഞ്ഞാൽ ഔലിയാക്കൾ പോയി മസലുടിച്ചു കഴിഞ്ഞാൽ അള്ളാഹ്ക്ക് കുട്ടിനെ കൊടുക്കൽ നിർബന്ധമായി. അള്ളൊരു കുട്ടിനെ ആണാക്കി പടച്ചു കഴിഞ്ഞാൽ ഔലിയാക്കൾ പോയിട്ട് പെണ്ണാകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹ്ക്ക് നിർബന്ധമായി പോയി പെണ്ണാക്കി കൊടുക്കൽ. ഇതാണ് വിശ്വാസം. ഈ വിശ്വാസവുമായി കൊണ്ട് ഉത്സവം കണക്ക് ആഘോഷിക്കുമ്പോൾ അതിന് ഇസ്ലാമുമായിട്ട് യാതൊരു ബന്ധവുമില്ല. മാത്രമല്ല ഇസ്ലാമിനെ തകർക്കുവാനായിക്കൊണ്ട് ലോകത്ത് ജൂതന്റെ തലയിൽ നിന്ന് ഉദിച്ചുണ്ടായിട്ടുള്ള ഷിയായിസത്തിന്റെ ബാക്കി മാത്രമാണ് അത് എന്നതാണ് സൂചിപ്പിക്കാനുള്ളത്. ഒരിക്കലും അതിന് സുന്നികളുമായി കൊണ്ട് അഹ്ലു സുന്നയുമായി കൊണ്ട് ബന്ധമല്ല. പേര് സുന്നിനായതുകൊണ്ട് കാര്യമൊന്നുമില്ല, തനിച്ച ഷിയായിസാണ് അതിൻ്റെ ഉള്ളിൽ നടക്കേണ്ട മുഴുവൻ. അള്ളാഹുവിന് തെറ്റുപറ്റും, ഷിയാക്കളെ വിശ്വാസമാണ്, ഇമാമുമാർക്ക് തെറ്റുപറ്റില്ല എന്നാണ്. അള്ളാഹ്ക്ക് തെറ്റുപറ്റും, ഇമാമുമാർക്ക് തെറ്റുപറ്റില്ല. എന്നാൽ ഇവര് പറയണ ഇമാമുമാരാരാ? യഥാർത്ഥത്തില് അഹ്ലു സുന്നയുടെ ആളുകൾ തന്നെയാണ്, അഹ്ലു സുന്നയുടെ ആളുകൾ തന്നെയാണ് ഇവര് പരിചയപ്പെടുത്തുന്ന പല ഇമാമുമാർ. ആദ്യകാല ഇമാമുമാരായിക്കൊണ്ട് എണ്ണുന്ന ആദ്യ തലമുറയിലെ ഒന്നും രണ്ടും മൂന്നും നാലും ഒന്നാമത്തെ ഇമാമാര് അലി റളിയല്ലാഹു അൻഹുവാണ്, അഹ്ലു സുന്നയുടെ ഇമാമാണ്. ഹസൻ റളിയല്ലാഹു അൻഹുവാണ് അഹ്ലു സുന്നയുടെ ഇമാമാണ്. അലി ഇബ്നു ഹുസൈനുൽ അലി അഥവാ സൈനുൽ ആബിദീൻ എന്നറിയപ്പെട്ട ആളാണ് അദ്ദേഹം, അഹ്ലു സുന്നയുടെ ഇമാമാണ്. അദ്ദേഹത്തിന്റെ അടുത്ത് വന്നാണ് ചോദിക്കുന്നുണ്ട് അലി റളിയല്ലാഹുവിനെ എപ്പോഴാണ് പുനർജീവിക്കുക എന്നാണ്, അല്ലെങ്കിൽ അലി റളിയല്ലാഹുവിനെ എപ്പോഴാണ് ജനിക്കുക. ഷിയാക്കളൊരു വിശ്വാസമുണ്ട് അലി റളിയല്ലാഹുവിനെ ഖിയാമത്തിന്റെ മുമ്പ് രണ്ടാമത് പുറത്തു വരുന്നു. അത് പറഞ്ഞ് അദ്ദേഹം പറഞ്ഞ മറുപടി, എല്ലാരും എന്നാണ് രണ്ടാമത് ജനിക്കുക, അന്ന് തന്നെ എന്താ ഉള്ളു എന്റെ വല്യാപ്പൻ ജനിക്കുള്ളൂ എന്നാണ്. എന്നിട്ട് അദ്ദേഹത്തിന്റെ പേരിൽ പോലും, പിന്നീട് അദ്ദേഹത്തിന്റെ മക്കളായി വന്ന ആളുകളുടെ പേരിലും ആ താവഴയിൽ വന്ന ആളുകളുടെ പേരിലും ഇല്ലാ കഥകൾ ഉണ്ടാക്കി പറഞ്ഞ് ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി വന്നപ്പോ അതേ കബീലയും അതേ താവഴിയും അതേ വിശ്വാസവുമായി കൊണ്ട് സുന്നികൾ എന്ന പേരിൽ ചിലയാളുകൾ നാട്ടിൽ വിലസുന്നു, അവർ ആഘോഷങ്ങൾ നടത്തുന്നു എന്നതൊഴിച്ചാൽ അതിന് ഇസ്ലാമായിട്ടൊരു ബന്ധമില്ല.
ആ ബദരീങ്ങൾ ആണ്ടിന്റെ ആ ബദരീങ്ങൾ ആണ്ടിന് വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെലവഴിച്ചാൽ അതിൽ നിന്ന് എന്തെങ്കിലും വാങ്ങി തിന്നാൽ നമ്മുടെ ഇസ്ലാം പോലും നഷ്ടത്തിലാണ്, നമ്മളിതിന്റെ അടുത്ത് അമലിയും ബാത്തിലാണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. കാരണം അത് ഷിർക്കിനെ പ്രോത്സാഹിപ്പിക്കലാണ്, മാത്രമല്ല ഷിർക്കൻ ആചാരത്തിന്റെ കൂടെ നിലനിൽക്കലാണ് എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് നമ്മൾ തിരിച്ചറിയേണ്ടത്. അതുകൊണ്ട് തന്നെ ആ യോമുൽ ഫുർഖാനിൽ സത്യവും അസത്യവും തമ്മിലുള്ള വിവേചനമായിരുന്നു അന്നെന്ന് പറയുമ്പോൾ എന്താണെന്ന് അവിടെ ഉണ്ടായിരുന്ന പ്രശ്നമെന്ന് തിരിച്ചറിയാൻ ഒന്ന് മനസ്സിരുത്തി പഠിച്ചാൽ മാത്രം ഇത്തരത്തിലുള്ള എല്ലാ ശർറുകളിൽ നിന്നും രക്ഷപ്പെടാൻ നമുക്ക് സാധിക്കുമെന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു തആല കാര്യങ്ങളെ കൃത്യമായി ഗ്രഹിക്കുന്ന, മനസ്സിലാക്കുന്ന, പാഠങ്ങൾ ഉൾക്കൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലകും വലിസായിരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബ് വസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം വസല്ലല്ലാഹു അലാ മുഹമ്മദ്. അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ബദർ നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം, നമ്മളെത്ര വലിയ ദുർബലന്മാരാണെങ്കിലും ഏതു ഇല്ലായ്മയിലാണ് നമ്മൾ ജീവിക്കുന്നത് എങ്കിലും എത്ര വലിയ പരീക്ഷണത്തിലൂടെയും അതുപോലെ തന്നെ പ്രതിസന്ധി ഘട്ടത്തിലൂടെയുമാണ് നമ്മൾ ജീവിക്കുന്നത് എങ്കിലും അള്ളാഹുവിൽ അടിയുറച്ച് വിശ്വസിക്കുകയും കാര്യങ്ങൾ അള്ളാഹുവിനെ ഏൽപ്പിച്ചുകൊണ്ട് തവക്കുലാക്കിക്കൊണ്ട് ജീവിക്കുവാൻ തയ്യാറാവുകയും ചെയ്താൽ അള്ളാഹുവിന്റെ സൈന്യമായിട്ടുള്ള മലക്കുകളും അള്ളാഹുവിന്റെ സൈന്യമായിട്ടുള്ള ഈ ഭൂമിയും പ്രപഞ്ചവും എല്ലാം നമ്മുടെ കൂടെയാണുള്ളത് എന്ന, നമ്മുടെ കൂടെയുള്ളതാണെന്നുള്ള ഏറ്റവും വലിയ പാഠമാണ്, ഏറ്റവും വലിയ പാഠമാണ്. കാരണം മൂസാ നബി അലൈഹി ഇസ്ലാമിന് അള്ളാഹു സുബ്ഹാനഹു തആല സംരക്ഷണം നൽകിയത് അപ്രകാരം തന്നെയാണ്. ചെങ്കടൽ പിളർത്തി ശത്രുവിനെ അതിൽ മുക്കിക്കൊന്നതിൽ ഈ പ്രപഞ്ചത്തിലുള്ള ഒരു സൃഷ്ടിക്കും അതിൽ യാതൊരു രൂപത്തിലുമുള്ള ഇടപെടലുമില്ല. പ്രപഞ്ച സത്താവായ അള്ളാഹുവാണ് അത് ചെയ്തത്. നൂഹ് നബി അലൈഹി സ്ലാമിനെ ഒറ്റപ്പെടുത്തി കുറഞ്ഞ പേർ മാത്രം വിശ്വാസികളായി ബാക്കിയുള്ള ആളുകളൊക്കെ ഒറ്റപ്പെടുത്തി നാട്ടിൽ നിന്ന് പുറത്താക്കും എന്നുള്ള ഭീഷണികളും എല്ലാം ഉണ്ടായിട്ടും ആകാശമൊന്ന് നന്നായി പെയ്തിറങ്ങിയപ്പോൾ, ഭൂമിയിൽ നിന്നൊന്ന് ഉറവ പൊന്തിയപ്പോൾ അതിൽ മുങ്ങിച്ചാവാൻ മാത്രമേ അവരുണ്ടായിരുന്നുള്ളൂ എന്നൊരു വസ്തുതയാണ്. കാരണം എന്താ, അള്ളാന്റെ സൈന്യമാണ് ആകാശത്തു നിന്നും പെയ്തിറങ്ങുന്ന മഴയും ഭൂമിയിൽ നിന്നും ഉയർന്നുകൊണ്ടിരിക്കുന്ന ഉറവയും ഒക്കെ നമ്മൾ തിരിച്ചറിയണം. ധനത്തിന്റെയും അധികാരത്തിന്റെയും ഒക്കെ അഹങ്കാരവുമായി കൊണ്ട് നടന്നിരുന്ന കാറൂൻ, ആ കാറൂനെ ഭൂമിയിലേക്ക് ആഴ്ത്തുകയാണ് ചെയ്തത്, ഭൂമി വിഴുങ്ങുകയാണ് ചെയ്തത്. എത്ര വലിയ സെക്യൂരിറ്റികൾ എവിടെയുണ്ടായിരുന്നാലും ശരി, ഭൂമിയിലേക്ക് ആഴ്ത്തണമെന്ന് അന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഒരു സെക്യൂരിറ്റിനെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം അന്ന് ഭൂമിയിനോട് അവിടെ വിഴുങ്ങിക്കാളെന്ന് പറഞ്ഞാണ് നേരെ അടിക്കാണ്ട് ഇറങ്ങിപ്പോകും, ഒരു വിഷയമില്ല. നമുക്കിങ്ങനെ റിക്വസ്റ്റ് കയ്യിൽ അത് ഇത്ര ഉണ്ടെന്ന് ഇങ്ങനെ നോക്കി കുത്തിറക്കാന്നല്ലാതെ വേറെ ഒന്നും നടക്കൂല. കടലൊന്ന് അതിന്റെ കെട്ടഴിച്ചാൽ തീരാവുന്നതെ പ്രശ്നങ്ങളൊക്കെ ഉള്ളൂ. അതിനെ പിടിച്ചു നിർത്തിയവൻ അള്ളാഹുവാണ്. ഭൂമിയൊന്ന് കുലുങ്ങിയാൽ തീരാവുന്നതെ ഇവിടുത്തെ അധികാരങ്ങളുള്ളൂ. ഇവിടുത്തെ ആയുധബലവും ഇവിടുത്തെ സായുധ ബലവും ഒക്കെ ഭൂമിയൊന്ന് കുലുങ്ങിയാൽ തീരാവുന്നതേ ഉള്ളൂ, വേറൊന്നുമില്ല. മഴയൊന്നും നന്നായി പെയ്താൽ തീരാവുന്നതേ ഉള്ളൂ, അത്രേ ഉള്ളൂ ഇവിടുത്തെ. ആ സാധനങ്ങളൊക്കെ നിയന്ത്രിക്കേണ്ടത് ഈ പ്രപഞ്ചത്തിന്റെ രക്ഷിതാവായ അള്ളാഹുവാണ്. അവന്റെ ഇടപെടലുകൾ ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ അവൻ പറഞ്ഞ പോലെ നമ്മൾ ജീവിക്കണം. അതാണ് ഭദ്രമക്കൽക്കുന്ന ഏറ്റവും വലിയ സന്ദേശം. ഇൻതഹലിക ഹാദിൽ ഇസാബ എന്ന് അല്ലാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം താൻ വെറും സൃഷ്ടിയാണ് റബ്ബേ, ഞാൻ നിന്റെ അടിമയാണ് റബ്ബേ, ഉടമ നീയാണ് റബ്ബേ, നിന്നെ കൊണ്ടല്ലാതെ യാതൊരു രക്ഷയുമില്ല എന്ന് ആ ഒരു ബോധത്തോടു കൂടി ചോദിച്ചപ്പോ അല്ലാഹു സുബ്ഹാനഹു തആല ഏയ് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത് പേര് വിളിക്കപ്പെടുന്ന മലക്കുകളെ വെച്ചുകൊണ്ടെന്നാണ്. ഒന്നിന് പിറകെ ഒന്നായിക്കൊണ്ട് അവർ വന്നു, ഒന്നിന് പിറകെ ഒന്നായിട്ടാണ് വന്നത്. അവരാണ് യുദ്ധം ചെയ്തത്, അവരാണ് ശത്രുക്കളെ നശിപ്പിച്ചത്. അതിനുള്ള കാരണമായിക്കൊണ്ട് ആ ബദറിൽ പങ്കെടുത്ത സഹാബിമാർ അള്ളാഹു സുബ്ഹാനഹു വതാല ആദരിച്ചു. അവർ അള്ളാന്റെ ഔലിയാക്കളാണ്,
اعملوا ما شئتم غفر الله لكم നിങ്ങൾ എന്തും ചെയ്തോ അല്ലാഹു സുബ്ഹാനഹു വതാല നിങ്ങൾക്ക് പൊറുത്തു തന്നിരിക്കുന്നു എന്ന് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ അവർക്ക് അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള വഹീന്റെ അടിസ്ഥാനത്തിൽ സന്തോഷവാർത്ത അറിയിച്ച സമൂഹമാണ്. അതിനവരെ യോഗ്യരാക്കിയത് അല്ലാനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുന്നവരായിരുന്നു അവരെന്നതാണ്. പ്രതിസന്ധി ഘട്ടങ്ങളിൽ പോലും അല്ലാഹുവേ എന്ന് വിളിക്കരുത്, അവിടെയും ബദരീങ്ങളെ എന്ന് വിളിക്കണം, സി എം എ എന്ന് വിളിക്കണം എന്ന് പഠിപ്പിക്കുന്ന ആ വർഗത്തിൽപ്പെട്ട ആളുകളായിരുന്നില്ല അവർ. ഏതു ഘട്ടത്തിലാണെങ്കിലും എന്താണെങ്കിലും അല്ലാഹുവിനോട് ചോദിക്കാൻ പാടുള്ളൂ എന്ന് പ്രഖ്യാപിക്കുകയും അതിനുവേണ്ടി സ്വന്തം നാടും വീടും കുടുംബവും ഉപേക്ഷിച്ചുകൊണ്ട് അന്യനാട്ടിലേക്ക് പോകേണ്ടി വന്നപ്പോ അങ്ങോട്ട് പോയവരാണ്. അതുകൊണ്ട് തന്നെ അള്ളാന്റെ മാർഗത്തിൽ കൃത്യമായി നിലകൊള്ളാൻ നമ്മൾ തയ്യാറാണോ നമ്മളെ കാര്യം അള്ള നോക്കിക്കോളും. നമ്മളെ കാര്യം അള്ള നോക്കിക്കോളും. ഒരു ബേജാർ നമ്മളെ കാര്യത്തിൽ ആകേണ്ട ആവശ്യമില്ല. നമ്മൾ നമ്മളെ കാര്യം ഏറ്റെടുത്ത ബേജാറാണ്. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതാല എന്നും രാവിലെയും വൈകുന്നേരം നമ്മളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞത് വല തക്കിൽനി ഇലാ നഫ്സി തറഫത ഐൻ യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് യാ ഹയ്യു യാ ഖയ്യൂം. അല്ലാന്റെ രണ്ടു നാമങ്ങൾ, ഈ രണ്ടു നാമങ്ങളുടെ പ്രത്യേകത അതിനെക്കുറിച്ച് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് ബാല്യക്കണക്കിനാണ്. യാ ഹയ്യു യാ ഖയ്യൂം എന്നെന്നും ജീവിക്കുന്നവനെ, എന്നെന്നും നിലനിൽക്കുന്നവനെ, മരണമില്ലാത്തവനെ, ബിറഹ്മത്തിക്ക നിന്റെ റഹ്മത്ത് കൊണ്ട് ഞാൻ നിന്നോട് ചോദിക്കുന്നു, അസ്തഗീസ് നീ എന്നെ സഹായിക്കണേ. ഇസ്തിഗാസ അർത്ഥന്റെ അള്ളാനോടാണ്. അസ്തഗീസ് നീ എന്നെ സഹായിക്കണേ. വലാ തക്കിൽനി ഇലാ നഫ്സി തറഫത ഐൻ. ഒരു കണ്ണിമ വെട്ടുന്ന സമയം പോലും റബ്ബേ നീ എന്റെ ശരീരത്തെ എന്നിലേക്ക് നീ ഏൽപ്പിക്കല്ലേ എന്നാണ്. കാരണം നമുക്ക് കൊണ്ടെടുക്കാൻ കഴിയില്ലെന്ന്. ഈ ഉമ്മത്തിന്റെ ഉത്തരവാദിത്തം നമ്മളെ ഏൽപ്പിച്ചിട്ടില്ല. നമ്മളോട് ഏൽപ്പിച്ച നമ്മുടെ വിശ്വാസത്തിന്റെ ഉത്തരവാദിത്തം. ആ വിശ്വാസം കൃത്യമായി നിലനിർത്താൻ നമ്മൾ തയ്യാറുണ്ടോ ഈ ഉമ്മത്തിനെ സംരക്ഷിക്കുമെന്നത് അള്ള ഏറ്റെടുത്തതാണ്. ഈ വിശ്വാസത്തെ നിലനിർത്തുമെന്നത് അള്ള ഏറ്റെടുത്തതാണ്. എന്നും ചർച്ചകളുടെ ഹോട്ട് സീറ്റിൽ ഇസ്ലാം ഉണ്ടാകും, അത് സംശയമൊന്നും വേണ്ട. ആ ചർച്ചകൾ പല ആളുകൾക്കും ഇസ്ലാമിലേക്ക് കടന്നു വരാനുള്ള വഴിയാണ്. ഇസ്ലാം എവിടെയൊക്കെ വിമർശിക്കപ്പെട്ടിട്ടുണ്ടോ അവിടെയൊക്കെ ഇസ്ലാമിന് വളർച്ച ഉണ്ടായിട്ടുള്ളൂ. നോക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ ആരെന്ത് വിചാരിക്കുന്നുവോ, എന്ത് കുതന്ത്രം മെനയുന്നുവോ അതിന്റെയൊക്കെ മുകളിലാണ് അല്ലാഹു ഉള്ളത് എന്ന ബോധ്യമാണ് നമുക്കുണ്ടാകേണ്ടത്. അതാണ് ബദർ നമുക്ക് നൽകുന്ന സന്ദേശം. അപ്പൊ അതുകൊണ്ട് തന്നെ അല്ലാനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുന്ന, ഇബാദത്തുകൾ അല്ലാഹു മാത്രം അർപ്പിക്കുന്ന, അല്ലാഹുവിന്റെ മുമ്പിൽ മാത്രം സുജൂദ് ചെയ്യുന്ന കബറാളിക്കും പുണ്യ മനുഷ്യന്മാരും പുണ്യവൃക്ഷങ്ങളും അതുപോലെ തന്നെ പുണ്യകല്ലുകളും എന്നൊക്കെ പറഞ്ഞ് എല്ലാത്തിന്റെയും പിന്നാലെ പോകുന്ന അവസ്ഥയുണ്ടായിക്കഴിഞ്ഞാൽ അത് ശിർക്കാണ്, ശിർക്കുൽ അക്ബറാണ്, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യമാണ് എന്നുള്ള കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വിശുദ്ധ ഖുർആനിൽ നൂഹ് നബി അലൈഹിസ്സലാം മുതൽക്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള ജീവിച്ച പ്രവാചകന്മാർ, ആ പ്രവാചകന്മാരുടെ കൂട്ടത്തിലെ 25 ആളുകളെ പഠിപ്പിക്കുന്നുണ്ട്. അവരൊക്കെ പ്രാർത്ഥിച്ച പ്രാർത്ഥനകളുണ്ട്. ഒരൊറ്റൊന്നു പോലും ഒരു നബിനോടുമില്ല എന്നുള്ളതാണ് പ്രത്യേകത. ഒറ്റൊന്നു പോലും ഓലെ കാലത്ത് ജീവിച്ച ഒരു വലിയനോടുമില്ല, ഓലെ മുമ്പ് ജീവിച്ച് മരിച്ചു പോയ ഒരു നബിനോട് പോലുമില്ല. പിന്നെ എവിടുന്നാണ് ഈ തെളിവൊക്കെ കൊണ്ടുവരേണ്ടത്? ഷിയാക്കൾ എഴുതി ഉണ്ടാക്കുന്ന അവരുടെ ആലകളിൽ നിന്നാണ് ഇത് എടുത്തുകൊണ്ടുവരുന്നത് എന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയണം. എന്നിട്ട് ഇസ്ലാമിന്റെ ശത്രുക്കളായ ഷിയാക്കളെ എങ്ങനെയാണോ ഈ ഉമ്മത്ത് ഒറ്റപ്പെടുത്തി നിർത്തിയിട്ടുള്ളത്, അതുപോലെ ഇത്തരം വിശ്വാസങ്ങൾ നമ്മൾ ഒറ്റപ്പെടുത്തി നിർത്താൻ തയ്യാറാകണം. അതിലകപ്പെട്ട സാധുക്കളായ മനുഷ്യന്മാർക്ക് യഥാർത്ഥ തൗഹീദ് എത്തിച്ചു കൊടുക്കാനുള്ള പ്രവർത്തനങ്ങളിൽ നമ്മളെല്ലാവരും നിരതരാകണമെന്നാണ് സൂചിപ്പിക്കാനുള്ളത്. പിന്നെ കഴിഞ്ഞ ഖുത്ബയിൽ സൂചിപ്പിച്ചതുപോലെ ഇൻഷാ അല്ലാ ജാമിഅത്തുൽ ഹിന്ദിന്റെ കളക്ഷൻ ഇന്ന് നമ്മൾ എടുക്കുന്നുണ്ട്. കഴിവിന്റെ പരമാവധി ആളുകൾ ആ രംഗത്ത് സഹായങ്ങൾ ചെയ്യണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതാല നമ്മിൽ നിന്ന് വന്നുപോയിട്ടുള്ള മുഴുവൻ കലിതങ്ങളും പുറത്തു മാഫാക്കി തരുമാറാകട്ടെ. വീഴ്ചകളെല്ലാം അള്ളാഹു സുബ്ഹാനഹു വതാല പരിഹരിച്ച് തരുമാറാകട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന മുഴുവൻ ആളുകൾക്കും അള്ളാഹു ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്കൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതാല മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ റമദാനിന്റെ ഭാഗമായി അള്ളാഹു നരകമോചനം നൽകുന്ന, സ്വർഗ്ഗപ്രവേശനം നൽകുന്ന വിശ്വാസികളിൽ അള്ളാഹു നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രിക്കീൻ.
ودمر أعداءنا وأعداءك وأعداء الدين يا رب العالمين. ربنا تقبل منا إنك أنت السميع العليم، وتب علينا إنك أنت التواب الرحيم، وارحمنا وارحمنا وارحم والدينا كما ربونا صغارا. آمين برحمتك يا أرحم الراحمين، وصلى الله على